പിന്നെ നല്ലൊരാള് ഓഫീസിലെ വല്ല മീറ്റിംഗ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് മുങ്ങിയതല്ലേ അവിടുന്ന്. ആ നീ എപ്പോഴും അങ്ങനെയാണല്ലോ പറയാ, എന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കടി. എവിടെ ചോട്ടാ ഭീമ പോയി? ഓ ഒന്നും പറയണ്ട, ഇത്ര നേരം കളിച്ചിട്ട് ഇപ്പൊ മെല്ലെ ഉറങ്ങിയുള്ളൂ. പണികളാണെങ്കിൽ ഒന്നും തീർന്നിട്ടില്ല, ഇപ്പൊ ഞാൻ മെല്ലെ തുടങ്ങിയുള്ളല്ല. സാരല്ലടി, അവൻ കുട്ടിയല്ലേ, അവൻ കളിച്ചോട്ടെ. എന്നാ ഏട്ടൻ പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഒരു ചായ എടുക്കാം. അത് സാരല്ല, ചായ ഞാൻ എടുക്കാം. പിന്നെ ഇത്രയും നേരം പണിയെടുത്തിട്ട് വന്നിട്ട് ഏട്ടനാണല്ലോ ഇനി ചായ ഉണ്ടാക്കുന്നത്. എന്താ നീ ഇത്ര നേരം പണിയല്ലേ ചെയ്ത്, ഞാൻ എടുക്കടി അടിപൊളി ചായ. നീ അടിക്കണം. അതെന്റെ യൂട്യൂബ് സ്പെഷ്യൽ ഡിഷാണ്, നോക്ക് എങ്ങനെയുണ്ടെന്ന്. കൊള്ളാലടി, നീ കുക്കിംഗ് എല്ലാം പഠിച്ചല്ലോ, അടിപൊളി സൂപ്പർ. ഷേക്ക് നന്നായിട്ടുണ്ട്. പിന്നല്ലേ അടിപൊളിയായിട്ട് സൂപ്പർ. എന്റെ സച്ചു ഒന്ന് വേഗം പോ, ടിക്കറ്റ് കിട്ടില്ല കേട്ടോ. നിന്റെ അമ്മ എന്ത് മേക്കപ്പാടോ. വന്നു ഈ ഡ്രസ്സിൽ കാണാൻ നിന്നെ ഭയങ്കര സുന്ദരിയാണല്ലോടി. ഒന്ന് പോവാട്ടോ, വാ സമയായി, നമുക്ക് ഇറങ്ങാ. കാര്യം പറഞ്ഞടി, അല്ലെങ്കിൽ നീ സുന്ദരി കേട്ടോ, പോവാ. എന്റെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഇല്ല അപ്പൊ ഞാൻ മൊബൈലാ വർക്ക് ചെയ്യാം, അപ്പൊ കുറച്ച് സമയം എടുക്കും സാർ. ആ ഓക്കെ 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 സാർ, ഞാൻ വീട്ടിൽ എത്തിയോളൂ, ഞാൻ റെഡി എത്താം. ഓക്കെ സാർ, താങ്ക് യു. സാറേ ഹലോ, ആ ഞാൻ മെയിൻ അയച്ചിട്ടുണ്ട്, കണ്ടിനോ? ആ ഇല്ല ഇല്ല, അത് നോക്കിയില്ല. ആ സാറേ, ഞാൻ എന്റെ ഓർഡർ കൊടുത്തതാ. ആ എന്തായാലും കിട്ടും. ആ നാളെ റഫീഖ് അങ്ങോട്ട് പോകുന്നുണ്ട്, വേണമെങ്കിൽ ഞാനും കൂടെ പോവാ സാർ. ഓക്കെ ഓക്കെ സാർ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഓർഡർ പിടിച്ചിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താടി ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിഷാ, ഏട്ടനൊന്ന് കഴിച്ചു നോക്ക്. ഹലോ, ആ കിട്ടിയില്ലേ, മെയിൽ നോക്കില്ല? അത് മെയിലുണ്ട്, ഒന്ന് തുറന്നു നോക്ക്. ഇനി എന്താടി ഏട്ടൻ എന്താ ഇങ്ങനെ, ഏത് നേരം നോക്കിയാലും ജോലി ജോലി ജോലി. ഇവിടെ വീട്ടിൽ വന്നാലെങ്കിലും കുറച്ച് നേരം എന്റെയും കുഞ്ഞിന്റെ കൂടി ഇരുന്നൂടെ. നീ എന്താ സന്ധി ഇങ്ങനെ പറയുന്നത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതേ അത് എനിക്ക് വേണ്ടി മാത്രല്ല, നിനക്കും കുഞ്ഞിനും കൂടി വേണ്ട. അതെന്താ നീ മനസ്സിലാക്കാത്ത? ഏട്ടാ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണ്, അത് ഏട്ടന് ഓർമ്മയുണ്ടോ? അയ്യോ എന്റെ സന്ധ്യേ, തിരക്കിനടി ഞാനങ്ങ് വിട്ടുപോയടി. സോറി സോറി സോറി. ഇപ്പോ നിനക്ക് എന്താ ഞാൻ ഗിഫ്റ്റ് തരാ, പോയി വേടിക്കാനും സമയമില്ല. നിന്റെ ഫോണ് പഴയതല്ലേ, ഞാൻ എന്റെ ഫ്രണ്ടിനെ വിട്ട് ഒരു പുതിയ ഫോൺ വാങ്ങിക്കൊണ്ടിരാ പറട്ടെ. ഫോണോ? നിനക്ക് വേറെന്തെങ്കിലും വേണോ? നീ എന്ത് വേണമെന്നും ചോദിച്ചോ, നിനക്ക് എന്ത് മേടിച്ചാലുള്ള കഴിവ് ഇപ്പൊ നിന്റെ ഭർത്താവിനുണ്ട്. ഏട്ടന് ഇത്രയായിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ഏട്ടാ എനിക്ക് ഇതൊന്നുമല്ല വേണ്ടത്, ഇന്നെങ്കിലും കുറച്ചു നേരം എന്റെയും കുഞ്ഞിന്റെയും കൂടി ഇരുന്നൂടെ.
എന്റെ സന്ധ്യ നീ എന്തെങ്കിലും സീരിയൽ ഡയലോഗ് പറയുന്നത്? ഇത് ജീവിതമാടി, നമുക്ക് ജീവിക്കണ്ടേ, നമ്മുടെ ഭാവി നോക്കണ്ടേ, അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഭാവി ഇന്ന് ജീവിക്കാൻ മറന്നിട്ട് ഭാവിയിൽ ജീവിക്കാന്ന് പറയുന്നവരേട്ടാ മിക്കവാറും ആൾക്കാര്. ഇന്ന് കഴിഞ്ഞെങ്കിലേട്ടാ നാളെ ഉണ്ടാവുള്ളൂ, അതെടക്കെങ്കിലും ഒന്ന് ഓർത്താ മതി. ഇവളെന്താ ഈ പറഞ്ഞിട്ട് പോന്നെ? എടി ഭാവിയിൽ നല്ല പോലെ ജീവിക്കണമെങ്കിലേ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടണം, അപ്പൊ ഇപ്പൊ ജീവിക്കാനൊക്കെ മറന്നു വരും. പറയടാ, നമ്മുടെ വൈഷ്ണവോ എന്തായിരുന്നു സംഭവം? അറ്റാക്ക് വന്നിട്ടോ? അവന് 32 വയസ്സല്ലേ ഉള്ളൂ. ഇന്ന് ജീവിക്കാൻ മറന്നുകൊണ്ട് നാളത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, സ്വന്തം കുടുംബത്തോടൊപ്പം കുറച്ച് സമയം പോലും ചെലവഴിക്കാൻ സമയം കിട്ടാത്ത ഇതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട്. ഒന്നോർക്കുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മുടെ കുടുംബത്തോടൊപ്പം, നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക. കാരണം നാളെ എന്താകുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.